ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേക്ക് മിക്സ് ഉപയോഗിച്ച് 1 kg വെയിറ്റ് വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. കേക്ക് ബാറ്ററിനായി 4 മുട്ടയിലേക്ക് 1 teaspoon വാനില എസൻസും 1/2 teaspoon ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ കേക്ക് മിക്സ് ഉപയോഗിച്ച് കേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കേക്ക് മിക്സിൽ പൗഡേർഡ് ഷുഗർ കൂടെ ആയിട്ട് മിക്സായിട്ടാണ് വരുന്നത്. ഇതൊന്ന് സ്റ്റിഫായി വരുന്ന സമയത്ത് 1/2 cup അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് കേക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോഴും ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഓവർ ബീറ്റ് ചെയ്യരുത്. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് മിക്സ് കുറേച്ചെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സാധാരണ 1 kg കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 cup ഫ്ലോർ മിക്സാണ് കേക്കിനായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ കേക്ക് മിക്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ 2 cup അളവിൽ മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ 1 cup പൗഡേർഡ് ഷുഗറാണ്. മിക്സ് കിട്ടുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. 1 cup പൗഡേർഡ് ഷുഗറും ബാക്കി 1 cup ഫ്ലോർ മിക്സുമാണ്. കേക്ക് മിക്സ് നമുക്ക് കേക്ക് മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലുമൊക്കെ കിട്ടും. നമ്മൾ ചേർത്ത് കൊടുത്ത മിക്സിൽ പൊടിച്ച പഞ്ചസാര കൂടി ഉള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് 3-4 tulli സൂപ്പർ റെഡ് കളർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിലേക്ക് കളറൊക്കെ എടുക്കുന്ന സമയത്ത് ജെൽ കളർ എടുക്കാനായിട്ട് നോക്കണം. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്നിൽ ഓയിലൊക്കെ തേച്ചതിന് ശേഷം കുറച്ച് മൈദപ്പൊടി കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഒട്ടും തന്നെ ടിന്നിൽ പറ്റിപ്പിടിക്കാതെ കിട്ടും. കേക്ക് ബാറ്റർ ടിന്നിലോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കാം. 2-3 തവണ തട്ടിക്കൊടുത്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം 10 minutes പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 minutes ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡൊന്നും പൊട്ടിപ്പോകാതെ പതിയെ കേക്ക് ടിന്നിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ക്രം കോട്ട് ചെയ്തെടുക്കണം. റോസ്റ്റിങ്ങിനായി 1/4 cup വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ എപ്പോഴും ക്രീം ചീസ് റോസ്റ്റിംഗ് ആണ് നല്ലത്. അതാകുമ്പോൾ കേക്ക് നല്ല ടേസ്റ്റിയും ആയിരിക്കും, ഒപ്പം തന്നെ നല്ല ക്രീമി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ 50 gramsക്രീം ചീസ് എടുത്തിട്ടുണ്ട്. കൂടെ 1 teaspoon അളവിൽ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ച് 1/2 hour സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ക്രീം ചീസിനായിട്ട് എടുക്കേണ്ടത്. ക്രീം ചീസും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ക്രീമാണ് കേക്കിൽ ഫ്രോസ്റ്റിങ്ങിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി കേക്ക് കട്ട് ചെയ്തെടുക്കണം. കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ കേക്കിൻ്റെ മുകളിൽ നിന്നും കുറച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഈ കട്ട് ചെയ്ത ക്രംസ് വെച്ചുകൊണ്ടാണ് നമ്മൾ കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ക്രംസിനെ 1/2 hour സമയം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി കേക്ക് 3 layers കട്ട് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് തേച്ച് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പിന് നനച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കേക്കിലേക്ക് ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കേക്ക് നനയ്ക്കുന്ന സമയത്ത് അധികം സിറപ്പ് കേക്കിൽ ഒഴിക്കരുത്. 1 kg കേക്കിന് 3/4 cupനകത്ത് സിറപ്പ് എടുത്താൽ മതി. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് പിറ്റേ ദിവസം കട്ട് ചെയ്യാനായിട്ട് നോക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരുന്ന് സെറ്റായ ഒരു കേക്കിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്രം കോട്ട് കഴിഞ്ഞ കേക്ക് 1/2 hour നമ്മളൊന്ന് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം എടുത്ത് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ
കേക്കിൽ ക്രംസ് ഒക്കെ ഇളകി വരുന്നത് ഒഴിവാക്കി എടുക്കാം. കേക്കിൻ്റെ ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്ത് വിപ്പിംഗ് ക്രീം തേച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മൾ കേക്കിന് വേണ്ട ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ എയർ ബബിൾസ് വരാറുണ്ട് ക്രീമിൽ. അങ്ങനെയുള്ള ക്രീം വെച്ച് നമുക്ക് കേക്ക് ലെവൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രീമിൽ ഇതുപോലെ എയർ ബബിൾസ് കുടുങ്ങുകയാണെങ്കിൽ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് ഒന്നോ രണ്ടോ ചെറിയ സ്പൂൺ ക്രീം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ക്രീം ഒഴിച്ചതിന് ശേഷം പിന്നെ ബീറ്റ് ചെയ്യേണ്ട. സ്പാച്ചില ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഐസിംഗ് നൈഫ് ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എയർ ബബിൾസ് ഒക്കെ പോയി ക്രീം വീണ്ടും നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ കേക്ക് ഇവിടെ ഫൈനൽ കോട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലായി സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്കിൽ ക്രംസ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കേക്കിൽ എഴുതാനുള്ള ഭാഗത്ത് ക്രംസ് വിഴാതിരിക്കാനായി ഞാൻ ഇതുപോലെ ഒരു ചെറിയ കേക്ക് ടിന് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് കേക്കിലേക്ക് പതിയെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കേക്കിൻ്റെ എല്ലാ സൈഡിലും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. കേക്ക് ബോർഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്രംസ് ഞാൻ ഇതുപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിൻ പതിയെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ച് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് എഴുതി കൊടുക്കാം. കേക്കിൽ എഴുതി കൊടുക്കുന്നതിനായി പൈപ്പിംഗ് ജെല്ലിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ ക്രംസ് വെച്ച് ചെയ്യുന്ന കേക്കായതുകൊണ്ട് കേക്കിന് ഷാർപ്പ് എഡ്ജ് ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. തുടക്കക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.